ആമസോൺ കാട്ടിൽ നീണ്ട 40 ദിവസങ്ങൾ കഴിഞ്ഞ് അത്ഭുതകരമായ ജീവിതത്തിലേക്ക് മടങ്ങിയ നാല് കുരുന്നുകളുടെ ചിത്രങ്ങൾ ഇതാദ്യമായി പുറത്തു വന്നു. കളിപ്പാട്ടങ്ങളുമായി കളിച്ചും ചിത്രങ്ങൾ വരച്ചും ആ കുരുന്നുകൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. കഴിഞ്ഞതെല്ലാം വെറുമൊരു പേടി സ്വപ്നമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ബോഗോട്ടയിലെ സൈനികാശുപത്രിയിലാണ് അവർ ഇപ്പോഴുള്ളത്. തന്റെ കുഞ്ഞു സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഇതിനോടകം തന്നെ ലോകത്തിനു മുന്നിൽ വീരനായികയായ 13-കാരി ലെസ്ലി പക്ഷെ അപ്പോഴും തങ്ങളുടെ ജീവൻ രക്ഷിച്ചവരെ മറക്കുന്നില്ല. ആശുപത്രി കിടക്കയിലിരുന്ന വർണ്ണ പെൻസിലുകൾ കൊണ്ടവൾ ആദ്യം വരച്ച ചിത്രം വിൽസൽ എന്ന ബെൽജിയൻ നായയുടെ ചിത്രമായിരുന്നു. തങ്ങളെ രക്ഷിക്കാനുള്ള രക്ഷാസേനയുടെ ഭാഗമായിരുന്ന വിൽസണെ കാടിനുള്ളിൽ നഷ്ടപ്പെടുകയായിരുന്നു. സഞ്ചരിച്ചിരുന്ന ചെറുവിമാനം തകർന്നു വീണതിനെ തുടർന്ന് കാട്ടിലകപ്പെട്ട തങ്ങളെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആ നായയ്ക്ക് ചിത്രത്തിലൂടെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ഈ 13-കാരി. കൊളംബിയൻ സൈന്യാധിപൻ ജനറൽ ഹെൽഡൻ ജിറാൾഡോ ആശുപത്രിയിൽ കുട്ടികളെ സന്ദർശിച്ച അവസരത്തിലാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. വിൽസണെ നോക്കിയിരുന്ന നായ പരിപാലകന് ആ ചിത്രം നൽകണം എന്ന അഭ്യർത്ഥനയോടെയായിരുന്നു അവൾ ഈ ചിത്രം ജനറലിന് കൈമാറിയത്. കുട്ടികളെ കണ്ടെത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിൽസൺ ദൗത്യസേനയിൽ നിന്നും കൂട്ടം തെറ്റിപ്പിരിഞ്ഞത്. ഇരുണ്ട വനാന്തരങ്ങളിൽ കാണാതാവുന്നതിന് മുൻപ് ജൂൺ 8-നായിരുന്നു നായയെ അവസാനമായി കണ്ടതെന്ന് ഒരു ദൗത്യസേനാംഗം അറിയിച്ചു. അതിനിടെ ഇന്നലെ പുറത്തു വന്ന വാർത്തയ്ക്ക് വിരുദ്ധമായി കുട്ടികളുടെ അമ്മ അപകടം നടന്ന് ഏറെ വൈകാതെ മരണമടഞ്ഞിരിക്കാം എന്ന് അവരുടെ ഭർത്താവും ഇളയ രണ്ട് കുട്ടികളുടെ പിതാവുമായ മാനുവൽ റെനോക്കോ പറഞ്ഞു. അമ്മ മരിച്ചെന്നറിഞ്ഞാൽ ലെസ്ലി പിന്നീടാണ് തന്റെ സഹോദരങ്ങൾ ജീവനോടെയുണ്ടെന്ന് കണ്ടെത്തുന്നത്. അമ്മയുടെ ബാഗിൽ നിന്നും എടുത്ത തുണികൾ കൊണ്ട് പരിക്കേറ്റ സഹോദരങ്ങളെ അവൾ പുതപ്പിച്ചു. പിന്നീട് അപകടസ്ഥലത്ത് നിന്നും ഏറെ മാറിപ്പോയ ഇവർക്കായി തിരച്ചിൽ നടക്കുമ്പോൾ കുട്ടികൾ ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവർ വൻ മരങ്ങൾക്കിടയിൽ അഭയം തേടും. കാടിനുള്ളിൽ നടന്ന കള്ളനും പോലീസും കളിക്കൊടുവിലാണ് അവരെ കണ്ടെത്താനായത് എന്നും അയാൾ പറഞ്ഞു. അതേസമയം തന്നെ തകർന്നു വീണ ഹെലികോപ്റ്ററിനുള്ളിൽ നിന്നും കിട്ടിയ കപ്പപ്പൊടിയും കാട്ടിനുള്ളിൽ നിന്ന് കിട്ടിയ പഴങ്ങളും ഭക്ഷിച്ചാണ് ഈ 40 ദിവസവും കുട്ടികൾ മുന്നോട്ട് നീങ്ങിയത്. മാത്രമല്ല മൂത്ത ആൾ ലെസ്ലിക്ക് വെള്ളം എവിടെ കിട്ടുമെന്ന് പോലും കൃത്യമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം അവർ പിടിച്ചു നിന്നത്. പ്രസിഡന്റ് അവരെ കാണാൻ കുടുംബത്തോടൊപ്പം ചെല്ലുകയും കളിപ്പാട്ടങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആശുപത്രിയിൽ ഇപ്പോൾ അവർ സുഖം പ്രാപിച്ചു വരികയാണ്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണമാണ് ഇപ്പോൾ നൽകുന്നത്. അമ്മ മരിച്ചെന്നറിഞ്ഞാൽ ലെസ്ലി പിന്നീടാണ് തന്റെ സഹോദരങ്ങൾ ജീവനോടെയുണ്ടെന്ന് കണ്ടെത്തുന്നത്. അമ്മയുടെ ബാഗിൽ നിന്നും എടുത്ത തുണികൾ കൊണ്ട് പരിക്കേറ്റ സഹോദരങ്ങളെ അവൾ പുതപ്പിച്ചു. പിന്നീട് അപകടസ്ഥലത്ത് നിന്നും ഏറെ മാറിപ്പോയ ഇവർക്കായി തിരച്ചിൽ നടക്കുമ്പോൾ കുട്ടികൾ ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു.